സോ ഹലോ വാട്സ് അപ്പ് ഗൈസ്, വെൽക്കം ബാക്ക്. സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടുക്കാശാലൊരു വീഡിയോ ആണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും വിചാരം എങ്ങനെയും ഹെഡ്ഷോട്ട് അടിക്കണം, ഫുൾ റെഡ് നമ്പേഴ്സ് ആയിരിക്കണം. ഓക്കെ, സോ ഇവിടെ എല്ലാം ഓക്കെയാണ് ഗൈസ്. അപ്പം നമുക്ക് ഈസി ആയിട്ട് തന്നെ ഹെഡ് ഷോട്ടും കാര്യങ്ങളൊക്കെ അടിക്കാം. ഓക്കെ ഗൈസ്, നിന്ന് അടിമേടിച്ച് ചാവാതെ ഈസി ആയിട്ട് തന്നെ ഈസിപ്പം അവരെ ഈസും ഈസി ആയിട്ട് തന്നെ കോൺക്വർ ചെയ്യാം, അല്ലെങ്കിൽ ഈസും ഈസി ആയിട്ട് തന്നെ അവരെ ഈസിപ്പം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, സംഭവം എങ്ങനെയാണെന്നാണ് ഈസിപ്പം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അത് മാത്രമല്ല, എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈസിപ്പം ഞങ്ങളുടെ ഫോണിൻ്റെ സെൻസിറ്റിവിറ്റി ഏതാണെന്ന്. ഗൈസ്, നിങ്ങൾ റാം പോലും പറയാതെയായിരിക്കും ചിലപ്പോൾ സെൻസിറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഓക്കെ ഗൈസ്, ഒരു കാര്യം ഓർത്ത് വെച്ചോളൂ, ഞാനല്ല ഈസം സെൻസിറ്റിവിറ്റി പറയേണ്ടത്, നിങ്ങൾ തന്നെയാണ് അത് കണ്ടുപിടിക്കേണ്ടത്. ഇൻ കേസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ ഒരു ജനറൽ സെൻസിറ്റിവിറ്റിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഗൈസ്, നമ്മൾ നിങ്ങളുടെ ഫോൺ ഏതാണോ ഈസം ഓരോ റാമിനനുസരിച്ചും ഫോണിൻ്റെ സെൻസിറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോ കൂടി നോക്കി. ഫ്രണ്ട്സ്, ഇങ്ങനെ നമ്മളൊരു വീഡിയോ ചെയ്യാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വട്ടം നമ്മൾ ഇങ്ങനത്തെ ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോയുടെ സമയത്ത് എല്ലാവർക്കും അത് യൂസ് ചെയ്യും. നമ്മൾ പറഞ്ഞ ഈസിപ്പം നിങ്ങൾ ചെയ്ത് നോക്കിയ എല്ലാവർക്കും ഈസിപ്പം അത് യൂസായി. സോ അത് അറിയാൻ സാധിച്ചത് ഈസിപ്പം സന്തോഷം. ഓക്കെ, സോ എന്തായാലും ഈസിപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നെങ്കിൽ ഒന്നും നോക്കേണ്ട, നേരെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ദെൻ ഗൈസ്, ആ ഒരു ബെൽ ബട്ടൺ ഓണാക്കി വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. അധികം പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ. മച്ചമ്മര്, നിങ്ങൾക്ക് ഫസ്റ്റ് എൻ്റെ ബേസിക്കുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫിഡൻസ് ആൻഡ് ഡിസിപ്ലിൻ. ഈ രണ്ട് കാര്യം ഇല്ലാതെ ഈസം ഒന്നും വർക്കാൻ വേണ്ടി പോകുന്നില്ല. ഗൈസ്, പണ്ടൊക്കെ നമ്മൾ വിൻസെൻസോടെയും റോക്കഫിൻ്റെയും മാത്രമുള്ള റെയ്സ്റ്റാറിൻ്റെയും ഗീസും അങ്ങനത്തെ ആ ഒരു വീഡിയോസും കാര്യങ്ങളും കാണുന്ന സമയത്ത് എന്തായാലും നമുക്ക് കയറി ഈസും രണ്ട് ഹെഡ് ഷോട്ടെങ്കിലും അടിക്കണമെന്ന് പറഞ്ഞ ഈസം നമ്മൾ കയറുന്ന ഒരു കോൺഫിഡൻസ് ഇല്ല ഈസവും. അത് നമ്മുടെ ആ ഒരു സ്കില്ലിൽ തന്നെ ഈസപ്പം നമുക്ക് കോൺഫിഡൻസ് വേണം. അതുണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്കാവാൻ വേണ്ടി പോകുന്നുള്ളൂ. ദെൻ ഗീസ്, രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിപ്ലിൻ ആണ്. ഓക്കെ, കോൺഫിഡൻസ് കൂടിപ്പോയാലും ഗീസം പ്രശ്നമാണ്, അതിനാണ് നമ്മൾ ഡിസിപ്ലിൻ ഗീസപ്പം അവിടെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. ഗീസപ്പം നമുക്കൊരു ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ വേണം. ഗീസപ്പം നമ്മൾ സ്വയം പ്രോ ആണെന്ന് ഓവർ കോൺഫിഡൻറ്റ് ആവാതെ ഗീസപ്പം നമ്മൾ ഡിസിപ്ലിൻ ആയിട്ട് തന്നെ കളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഗൈസപ്പം അത് എങ്ങനെയാണെന്ന് ഗൈസപ്പം നമ്മൾ പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഗൈസ്, നമ്മൾ നിന്ന് അടിമേടിച്ച് ചാവാതെ എങ്ങനെ ഈസം ചാവുകയാണെങ്കിൽ രാജാവായിട്ട് ചാവാൻ ഗീസം അങ്ങനെ പ്രൗഡായിട്ട് ഈസം നമുക്ക് മരിക്കാം. സോ ഈസം നമുക്ക് ഒരു പിടിവലി ഇല്ലാതെ ഈസം ഒരു ലൂപ്പ് പോലും നമ്മൾ അടച്ചിട്ടായിരിക്കും ഗീസപ്പം നമ്മൾ മരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ഗീസം എങ്ങനെ ആയാലും ഗീസപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടി ഗീസം നമ്മൾ പ്രോ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഗീസപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ സെൻസിറ്റിവിറ്റിയാണ്, മെയിൻ ആൾക്കാരൻ സെൻസിറ്റിവിറ്റിയാണ്. ഗൈസ്, ഇവിടെ നിങ്ങൾക്ക് 2GB, 3GB, 4GB റാംസിലെ സെൻസിറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ ഈസപ്പം ഇവിടെ പ്രീസെറ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഈസപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കുക. ഈസം ഓൾമോസ്റ്റ് എല്ലാവർക്കും വർക്കാവുന്നതാണ്. 6GB റാമിൻ്റെതാണ്ട് ഇതാണ് ആ ഒരു സെൻസിറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അത് മാത്രമല്ല 8GB റാം ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈസം ഇത് നിങ്ങൾ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക, ഇതായിരിക്കും നിങ്ങളുടെ സെൻസിറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ലോ എൻഡ് ഡിവൈസ് കളിക്കുന്ന പ്ലേയേഴ്സൊക്കെ ആണ്. ഓക്കെ, അവർക്ക് എന്തായാലും ഈസവും ഈ ഒരു വീഡിയോ എന്തായാലും ഉപകാരപ്പെടും. അത് മാത്രമല്ല 12GB റാം ഫോണൊക്കെ ഉണ്ടെങ്കിൽ ഈസവും ഇത് നിങ്ങൾ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക. ഗൈസ്, ഇതുകൊണ്ടൊന്നും ഒന്നും തീരുന്നില്ല. ഓക്കെ ഗൈസ്, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീസെറ്റായിട്ട് തന്നെ നമ്മൾ തരുന്ന ഒരു സെൻസിറ്റിവിറ്റി ആണ്. ഗൈസ്, നിങ്ങളുടെ സെൻസിറ്റിവിറ്റി എന്താണെന്ന് നിങ്ങളാണ് ഈസം കണ്ടുപിടിക്കുക. ഓക്കെ, ആണ് നിങ്ങളുടെ ഫോണിൻ്റെ സെൻസിറ്റിവിറ്റി കണ്ടുപിടിക്കാന്ന് ഈസപ്പം നമ്മൾ ഓൾറെഡി വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈസം കാണാത്തൊരു നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുക. സോ അതിനൊന്നും സമയമില്ലെങ്കിൽ ഈസം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. നിങ്ങളെ ഹെഡ്ഷോട്ട് അടിക്കാൻ മെയിൻ ആയിട്ട് സഹായിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഈസം നമ്മുടെ ഗ്രാഫിക്സ്. ഗൈസ്, നിങ്ങളുടെ ഫോണും കാര്യങ്ങളൊക്കെ ചെറുതാണ് ഈസം, അതിന് പറ്റിയ ഗ്രാഫിക്സ് മാത്രം ഇടുക. സ്മൂത്തിലും സ്റ്റാൻഡിലും ഇട്ട് കളിക്കുന്നതായിരിക്കും എപ്പോഴും നല്ല. ഓക്കെ, സോ ഈസം ഫ്രെയിം പെർ സെക്കൻഡും ഈസം ഇതിനോട് വലിയൊരു ഫാക്ടർ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഒരു സെക്കൻഡിലേക്ക് എത്ര ഫ്രെയിംസ് ആണ് ഈസം അപ്പിയർ ആവുന്നത്, ഇതാണ് ഈസം ആ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ലോ ഇട്ട് കളിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈസം നിങ്ങൾ പൂ പോലെ ഈസം സൂപ്പറായിട്ട് തന്നെ ഒരു ബട്ടർ സ്മൂത്തായിട്ട് തന്നെ ഗൈസ് അപ്പം നിങ്ങൾക്ക് സ്ക്രീനും കാര്യങ്ങളൊക്കെ നീക്കി ഈസി ആയിട്ടാണ് ഹെഡ്ഷോട്ട് അടിക്കുക. പക്ഷേ മറ്റേ ഇതിനുള്ളൊരു സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെയിൻ ആണുള്ള സ്റ്റെപ്പാണ്. ഗൈസ്, സംഭവം എന്ന് വെച്ചാൽ ഡോണ്ട് സ്റ്റോപ്പ് വൈൽ ഡാമേജിങ്. ഗൈസ്, നിങ്ങൾ ഡാമേജ് ഇങ്ങോട്ട് കിട്ടുന്ന സമയത്ത് ഒരിക്കലും ഗൈസ് അപ്പം നിൽക്കരുത്. ഗൈസ്, നിങ്ങൾ നിൽക്കേണ്ട സമയം എന്ന് വെച്ചാൽ അങ്ങോട്ട് നിങ്ങൾ ഫയർ ചെയ്യുന്ന സമയത്ത് മാത്രമേ നിങ്ങൾ നിൽക്കാവൂ, അല്ലാതെ ഇങ്ങോട്ട് അടിമേടിച്ച് ഒരിക്കലും ഗീസപ്പൻ ചാവരുത്. ഓക്കെ, നിന്ന് അടിമേടിച്ച് ചാവരുത്. ഗൈസ്, നിങ്ങൾ ഏത് ലെജൻഡറി പ്ലേസിൻ്റെ വീഡിയോ നിങ്ങൾ ജസ്റ്റ് എടുത്ത് വെച്ച് കണ്ടോ, അവർ ഒരിക്കലും ഗീസപ്പം ഇങ്ങോട്ട് ഡാമേജ് കിട്ടുന്ന സമയത്ത് അവിടെ നിൽക്കത്തില്ല. ഓക്കെ, സോ ഒന്നെങ്കിൽ ഗ്ലൂ വാൾ ഇടും, ഗ്ലൂ വാൾ ഇടാൻ പറ്റിയില്ലെങ്കിൽ ഗൈസപ്പം അവർ എന്തായാലും വെർട്ടിക്കലായിട്ട് ഓടും. ഗൈസ്, ഇങ്ങോട്ട് ഗീസം ഫോർവേഡ് ഡയറക്ഷനകത്താണ് ഗീസപ്പം നമുക്ക് ഇങ്ങോട്ട് അടിമേടിക്കുന്നതെങ്കിൽ ഗൈസ് അവർ ഒന്നെങ്കിൽ ഗീസം ആ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വെർട്ടിക്കലായിട്ടോ ഹൊറിസോണ്ടലായിട്ടോ എന്തായാലും ഓടും. ഗൈസ്, ഇത് നിങ്ങൾ ജസ്റ്റ് ഫോളോ ചെയ്യുക. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് നല്ല ഇങ്ങനെ ഡാമേജ് കിട്ടുന്നത് കുറയും. ഇവിടെ കാണിച്ചിരിക്കുന്ന വീഡിയോക്കകത്തൂടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗീസും ആ ഒരു ഡിഫറൻസ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ അടിമേടിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് ഡാമേജ് കിട്ടുന്ന സമയത്ത് നമ്മൾ ഓടിയില്ലെങ്കിലുള്ള വിഷയമാണ് ഗീസ് അപ്പം ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിലുള്ളൊരു മെയിൻ ആണുള്ള വേറൊരു ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, അവരുടെ റീലോഡിങ് ടൈം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഗൈസ്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ഇങ്ങോട്ട് ഗീസ് അപ്പം ഡാമേജ് കിട്ടിയെന്നിരിക്കട്ടെ. ഗൈസ്, നിങ്ങൾ അന്നേരം തന്നെ ഓടിയ ഗൈസം കണ്ടം വഴി
അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓക്കെ ഗൈസ് ആ ഒരു എയർ വിട്ട് പോകരുത്, അവിടെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടുക. അവിടെ റീലോഡ് ആവുന്ന സമയത്ത് തന്നെ ഈസ് ഇപ്പം നിങ്ങൾ ജസ്റ്റ് അടിക്കുക. ഈസും ഇതാണ് മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ബാക്കിയുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കായുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഹൈഡ് ആൻഡ് ഫൈറ്റ് എന്ന് പറയും, അതായത് ഈസും നിങ്ങൾ ഒരിക്കലും കവർ ചെയ്യാതെ അടിക്കരുത്. ഓക്കെ, ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതാണ് അതുകൊണ്ടാണ് ഈസും നമ്മൾ എടുത്തത്. ഗൈസ് നമ്മുടെ ഹെഡ് ഷോട്ട് ടിപ്പിലെ അഞ്ചാമത്തെ ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ക്രോസ് ഹെയറിൽ തന്നെ ഈസ് ഇപ്പം നിങ്ങൾ റീലോഡ് ചെയ്യുന്ന ഒരു ഐക്കൺ എനേബിൾ ചെയ്തിട്ടേക്കുക. ഗൈസ് അന്നേരം തന്നെ ഈസ് ഇപ്പം നിങ്ങളുടെ ഗണ്ണിൻ്റെ റീലോഡിങ് ടൈമും കാര്യങ്ങളൊക്കെ ഇതുവരെ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ ഗൈസ്, ഇതൊക്കെ നിങ്ങൾ ഓട്ടോമാറ്റിക്കാണ് തന്നെ ചെയ്തു വെക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ ഗൈസ്, പിന്നുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൈസ് നിങ്ങളുടെ നെറ്റ്വർക്ക് ഒപ്റ്റിമൈസേഷൻ എപ്പോഴും ഓൺ ആക്കിയിട്ടേ. ഗൈസ് ഇപ്പം നിങ്ങൾ വൈഫൈ ഉണ്ട് നിങ്ങളുടെ വീട്ടിൽ, അല്ലെങ്കിൽ ഈസ് ഇപ്പം നിങ്ങൾ ഫോണിലാണ് കളിക്കുന്നതെങ്കിൽ, ഈസ് മൊബൈൽ ഡേറ്റ് വെച്ചിട്ടാണ് കളിക്കുന്നതെങ്കിൽ, ഗൈസ് നിങ്ങൾ ഈ ഒരു നെറ്റ്വർക്ക് ഒപ്റ്റിമൈസേഷൻ എപ്പോഴും ഓൺ ആക്കിയിട്ടേക്കുക. ഗൈസ് പിങ്ങും ഗൈസും ഇതിൻ്റെ വലിയൊരു കാര്യം തന്നെയാണ്. ഓക്കെ ഗൈസും പിങ്ങില്ലെങ്കിൽ എത്ര ഹെഡ് ഷോട്ട് അടിച്ചിട്ടും ഒരു കാര്യം, മീൻസ് നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ഹെഡ് ഷോട്ട് അടിച്ചിട്ടും കാര്യമില്ലെന്നാണ് ഈസും ഉദ്ദേശിച്ചത്. ഓക്കെ ഗൈസ്, പിന്നുള്ള മെയിനായിട്ട് തരാനുള്ള ഈസും മെയിനായിട്ട് നമ്മുടെ ഹെഡ് ഷോട്ടിൽ മെയിനായിട്ട് നിൽക്കുന്ന ഒരു ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൈസ് നിങ്ങളുടെ ഫയർ ബട്ടൺ സൈസ് ആണ്. ഓക്കെ ഗൈസ്, നിങ്ങൾ ഇപ്പം നിങ്ങളുടെ ഫയർ ബട്ടൺ സൈസുമായിട്ട് ഗൈസ് ഇപ്പം നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ ഒരിക്കലും അത് മാറ്റാൻ വേണ്ടി പോകരുത്. ഗൈസ് ചെറുതായിട്ട് തന്നെ മാറ്റുന്ന സമയത്ത് തന്നെ ഈസും അത് നിങ്ങൾക്ക് വലിയധികം. നിങ്ങളുടെ ഫയർ ബട്ടൺ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 55 to 61, ഇതിൻ്റെ ഇടയ്ക്കാണ് ഈസും നിങ്ങൾ സെറ്റ് ചെയ്യുക. അത് മാത്രമല്ല ഈ ഒരു സ്കോറിന് വെളിയിൽ പോകാൻ വേണ്ടിയിട്ട് പോകരുത്. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നിങ്ങളുടെ ആ ഒരു തമ്പിൻ്റെ ഐസോബം ആ ലെന്ത് വെച്ചിട്ടാണ് ഇത് അളന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗൈസ് ആ ഒരു സ്കോറിന് വെളിയിൽ ഈസും ഒരിക്കലും പോകരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് മിസ്ഫയർ ആവാൻ വേണ്ടി നല്ലധികം ചാൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങളുടെ ട്രെയിൻ സെക്ഷനകത്തോട് പോവുക. ഗൈസ് ഇപ്പം തന്നെ പ്രാക്ടീസ് തുടങ്ങിയേക്കുക. ട്രെയിനിങ് സെക്ഷനിൽ പോയി കഴിഞ്ഞിട്ട് ഒരിക്കലും ഗൈസ് നിങ്ങൾ ക്ലാഷ് കോണകത്ത് വരുന്ന സമയത്ത് ഗൈസ് നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ ഒരിക്കലും നിങ്ങൾ റിഗ്രറ്റ് ചെയ്യരുത്. ഗൈസ് നിങ്ങൾക്ക് ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ട്രെയിനിങ് സെക്ഷനിൽ പോയേ മതിയാവും. അത് മാത്രമല്ല ഡ്രാഗ് ഹെഡ് ഷോട്ടിനെ കുറിച്ചും റൊട്ടേറ്റിംഗ് ഹെഡ് ഷോട്ടിനെ കുറിച്ചും ഗൈസ് ഉറപ്പായിട്ട് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അത് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യാം. ഗൈസ് ഈ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് എല്ലാം ഗൈസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് മാത്രമല്ല ഞാൻ പറഞ്ഞിരിക്കുന്ന സെൻസിറ്റിവ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക, ഉറപ്പായിട്ടും ഗൈസ് നിങ്ങൾക്ക് വർക്ക്. ഗൈസ് നമ്മൾ ഈ ഒരു വീഡിയോക്ക് അതോട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ 2K likes ആണ്. സോ അത് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ഗൈസ് നിങ്ങൾ എന്ത് പറയുന്നു ഗൈസും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആ ഒരു സംഭവത്തിന് ഗൈസ് നമ്മൾ ഉറപ്പായിട്ടും വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യും. അത് ഗൈസ് ഇപ്പം ഡ്രാഗ് ഹെഡ് ഷോട്ട് വേണോ, റൊട്ടേറ്റിംഗ് ഹെഡ് ഷോട്ട് വേണോ, അല്ലെങ്കിൽ ഗൈസും സിറ്റ് ഗ്ലൂ ആൾ വേണോ, ഗൈസും ഇരുന്ന് ഗ്ലൂ ആൾ പെട്ടെന്ന് ഇടാൻ പറ്റുന്ന ഒരു ട്രിക്കാണത്. ഗൈസ് അതെനിക്ക് അറിയാം. ഓക്കെ ഗൈസും അത് വേണോ ഗൈസും എന്തായാലും ഗൈസും അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതൊക്കെ നിങ്ങൾക്ക് വർക്കായെന്ന് എന്തായാലും ഗൈസും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ വേണ്ടെന്ന് അറിയിച്ചേക്കുക. സോ എന്തായാലും ഗൈസും വീഡിയോ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. ചാനൽ ഇതുവരെയായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ഇട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ഗൈസ്. എന്നിട്ട് ആ ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ചാൽ നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ കൂടി കാണുന്നവരേക്കും ഇക്സ് മീസ് ഓൾ ഗെയിം മൈ സാനിങ് ഓഫ്. അപ്പോൾ ഗൈസ് ലവ് യു ആൾ. പീസ് ഔട്ട്.